ചെക്ക്. ഒരുപാട് നേരം ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ചെസ് എന്ന് പറഞ്ഞാല് രാജരക്തം ശരീരത്തിൽ ഓടുന്നവർക്ക് ഇത് കളിക്കാൻ പറ്റുള്ളൂ. എന്റെ അങ്കിൾ ഒന്ന് സമാധാനം, ഞാനൊന്ന് ആലോചിച്ചോട്ടെ. ഒരു മാസം ഇരുന്ന് ആലോചിച്ചാ ബുദ്ധിമുട്ടാവും. എന്റെ മന്ത്രിന് വെട്ടിയാ? എങ്ങനെ വെട്ടി ഒന്ന് കാണിച്ച്. ഈ കുതിരയെ കൊണ്ട് എങ്ങനെ വെട്ടി? സത്യം പറ അങ്ങളുടെ ശരീരത്തിൽ രാജരക്തം തന്നെയാണ് ഓടണേ. ആയിരുന്നു. എന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എന്നാ എന്റെ കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ട്. ആ സമയത്ത് ഡയാലിസിസ് നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ രക്തം മാറ്റുകയും വേറൊരാളുടെ രക്തം കയറ്റുകയും ചെയ്തു. ആ രക്തം ഏതോ ബുദ്ധിയില്ലാത്ത ഒരു കൂലിപ്പണിക്കാരന്റെ ആയിരുന്നു. ഞാനും വിചാരിച്ചു എങ്ങനെയാ ഈ കുട്ടി എന്റെ മന്ത്രിയെ വെട്ടിയത്. എന്തിനാ വെറുതെ പുളു അടിക്കുന്നേ? കൊറേ നാളായി ഞാൻ പറയുന്നു വിചാരിക്കണേ. ഗോവന്റെ അടുത്ത് എടുക്കണ കളി എന്റെ അടുത്ത് വേണ്ടാട്ടാ. അത്യാവശ്യം അങ്ങോട്ട് പറയുന്നത് സമ്മതിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ഇവിടെ താമസിച്ചാ മതി. വൈദ്യനാഥന? എന്താ വൈദ്യനാഥ? അളിയൻ വരാൻ പറഞ്ഞു. എന്നോടോ? അല്ല എന്നെ അങ്കിൾ. ആ സരോജം വന്നുല്ലോ. എന്താ സരോജം? മാഡം വിളിക്കുന്നു. എന്തിനപ്പൊ രണ്ടുപേരും വിളിക്കണേ? എന്താ കാര്യം? അല്ല സ്വാമിനാഥനെ കുറിച്ച് എന്തോ അറിയാന്ന് പറഞ്ഞു. അതെങ്ങനെ അവിടെ അറിഞ്ഞു? എനിക്ക് അത്യാവശ്യം ഒന്ന് പുറത്തു പോകേണ്ട കാര്യമുണ്ട്. എപ്പോഴാ കാണാൻ പറ്റുമെന്ന് രണ്ടുപേരും ഞാൻ അറിയിക്കാം. എന്താ മേഡം ഇങ്ങോട്ടൊക്കെ? അല്ലെങ്കിൽ പുറത്തേക്കൊന്നും കാണാറില്ല. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ഞാൻ കേട്ടത് സത്യമാണോ? അതിപ്പോ കാര്യം എന്താണെന്ന് അറിയാതെ ഞാൻ. പ്ലീസ്. കുട്ടി അറിയുന്ന സ്വാമിനാഥൻ എന്റെ മകനാണെങ്കിൽ എനിക്കവനെ കുറിച്ച് അറിയണം. അത് വല്ലാത്തൊരു കൺഫ്യൂഷനിലാ ഞാൻ. മോളെ, നിന്റെ ഉദ്ദേശം എനിക്കറിയില്ല. എന്നാലും ഇതൊരു കുട്ടിക്കളിയായിട്ട് കാണരുത്. മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന അതിപ്പോ നിനക്ക് മനസ്സിലാവില്ല. പറയ്, എന്റെ മോൻ എവിടെയാ? ഐ ആം സോറി, ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ കുറച്ച് തിരക്കുണ്ട്. പിന്നെ കാണാം. എടി, ഗർഭിണികൾ പൊതുവെ പച്ചമാങ്ങയല്ലേ കഴിക്കാറുള്ളത്? അതെ. പിന്നെ നീ എന്താ ഈ മുസമ്പിലെ മുങ്ങി നടന്നാലും നിന്നെ ഞാനൊന്ന് പൊക്കും. ഇത് വെച്ചാ പെട്ടെന്നാളെ തിരിച്ചറിയാതിരിക്കാൻ സഹായിക്കും. കഴിഞ്ഞ തവണ നീ എന്നെ പഞ്ചാര വർത്താനത്തിൽ വീഴ്ത്തി. ഇനി നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാ ഞാൻ ശരിക്കൊന്ന് പെരുമാറുന്നുണ്ട്. എന്നിട്ടും നിനക്ക് തരാൻ ഉദ്ദേശം ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ വയറ് നിറച്ചു. ഇപ്പൊ നിനക്ക് മനസ്സിലായടാ, വയറ് നിറയ്ക്കാൻ നിനക്ക് എന്റെ ഭാര്യ മാത്രം കിട്ടുള്ളൂ. എന്താടാ എന്താ ഇവിടെ പ്രശ്നം? ഇവൻ എന്റെ ഭാര്യ അസഭ്യം പറഞ്ഞു സാർ. ആണോടാ? ഇല്ല സാർ. അന്നേ ഡോക്ടർ പറഞ്ഞ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്. അങ്ങോട്ട് നടക്കടി. അടുത്തോട്ട് വികലാകൻ എനിക്ക് നാല് ഭാര്യ അല്ല ഒരു ഭാര്യ നാല് കുട്ടികളുള്ളതാ. വികലാകനായിട്ടും നിനക്ക് നാല് ഭാര്യമാരും നാല് മക്കളൊക്കെ ഉണ്ടല്ലേ. നീ വികലാകനായതുകൊണ്ടും അവർക്ക് പരാതിയൊന്നും ഇല്ലാത്തതുകൊണ്ടും നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുക. ഇനി മേലാൽ ഈ ഏരിയ കണ്ടുപോരുത് കേട്ടോ. വിട്ടോ വിട്ടോ കേറു. കൊറേ എണ്ണം വയറും പിറപ്പിച്ചിറങ്ങി മനുഷ്യന് പണിയുണ്ടാക്കാൻ. ഈ തന്നെ ആണെങ്കിൽ നിന്നെ കൊന്നു കളയും പന്നി. ഞാൻ ഫാഷൻ ഷോക്കി. നീ ഒന്നും മിണ്ടരുത്. നീ കാരണം എനിക്ക് അടിയുടെ പെരുന്നാളായിരുന്നു. മലയാളത്തിന്റെ കാശറ ചേട്ടൻ എനിക്ക് പുതിയ ജോലി കിട്ടി. ചേട്ടൻ ഒരു മാസം കൂടി സമയം തന്നെ. നീ ഒന്നും മിണ്ടരുത്. മലയാളത്തിന്റെ കാശറ പന്നി. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലടാ. നീ ആ റിപ്പറോ? ഒരു വികലാംഗൻ മറ്റൊരു വികലാംഗന്റെ കുത്തിനേറെ പിടിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ റിപ്പറും റിപ്പറൊന്നും അല്ല. ഇവനെനിക്ക് കാശ് തരാനുള്ളതാ. അവന്റെ ഒരു കാശ് കുറച്ചു മുമ്പും കൂടെ ഞാൻ നിന്നോട് പറഞ്ഞതുള്ളൂ. ശരീരം കേടാക്കണെങ്കിൽ സ്ഥലം വിട്ടു പോടാ. നിന്നെ കാണിച്ചു. ആരാവൻ? എനിക്കറിയില്ല സാർ. തലയ്ക്ക് സുഖമില്ലാത്ത ഏതോ ഒരു പ്രാന്തന. മോന് സുഖമല്ലേ? സാറ് സുഖമല്ലേ? സുഖമായിട്ടിരിക്കും. ഭാര്യ മക്കളും എല്ലാരും സുഖമായിട്ട്. സാർ ഇത് മക്കൾക്ക് കൊടുക്കണം. ഈ വികലാംഗം പ്രസന്റ് അത് പറയണം സാർ. പറയാം പറയാം. പോട്ടെ സാർ.
എന്തൊരു സ്നേഹമുള്ളൊരു പയ്യൻ. ഇതാണ് ദൈവം എല്ലാവർക്കും എല്ലാം തികച്ചു കൊടുക്കില്ല എന്ന് പറയുന്നത്. എന്ത് പറ്റി സാറേ? പെട്ടെന്ന് കമ്മീഷണർ നോർത്ത് പോയി. പോം പോം. അതെ മോചായ. ഓ പിന്നെന്താ സാർ? ആയിക്കോട്ടെ. മായ, പുതിയ അപ്പോയിന്റ്മെന്റാ. ഹലോ. തനിക്ക് കക്ഷി മനസ്സിലായോ? നമ്മുടെ ഗ്രീറ്റിംഗ്സ് കാർഡിന്റെ ബോക്സ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മിസ്സായില്ലേ? ഓ, ആ പോസ്റ്റ് ഒട്ടിക്കുന്ന. യെസ്, അത് തന്നെ. 50,000 രൂപയുടെ കാർഡല്ല, അത് കൊണ്ടുവന്ന് വരാൻ തോന്നിയ ഗോവന്റെ മനസ്ഥിതിയോടെ മതിപ്പ് തോന്നിയത്. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ. ശരി സാർ. ഇതെന്തൊരു മുന്നറിയിപ്പില്ലാതെ ഇവിടെ അപ്രതീക്ഷിതമായ കണ്ടുമുട്ടലിനൊരു സുഖമില്ലേ? അത് ശരിയാ. എന്ത് തോന്നുന്നു, പോസ്റ്റ് ഒട്ടിക്കലാണോ അതോ ഇതാണോ നല്ലത്? അത് ഇത് തന്നെയാ. എന്താ പറയാ, പ്രേമിക്കുന്നവരും പ്രേമിക്കാൻ പോകുന്നവരും നിരാശരും എല്ലാവരും എത്തുന്ന ലോകമല്ലേ, ഒരു പ്രത്യേക സുഖമുണ്ട്. എന്താ നോക്കണേ? അല്ല, ആദ്യമായിട്ട് വന്നിട്ടെന്തെങ്കിലും മേടിക്കാതെ പോകുന്ന ശരിയല്ലല്ലോ. അത് ശരിയാ, പക്ഷെ വില കൂടിയൊക്കെ അപ്പുറത്താണേ. ആ ഇത് കൊള്ളാലോ. പക്ഷെ ആർക്ക് കൊടുക്കും? ഇഷ്ടമുള്ള ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നേ. ഇഷ്ടമുള്ളവരെന്ന് പറയുമ്പോ എനിക്ക് വീരപ്പനെ വലിയ ഇഷ്ടാ. പുള്ളിക്കയച്ചു കൊടുത്താലോ? അത് കൊള്ളാം. വീരപ്പൻ സത്യവനം ഇന്ത്യ എന്ന് വെച്ചാ പുള്ളിടയിൽ കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ വേണ്ട, വീരപ്പന സ്വഭാവമുള്ള മറ്റൊരാൾക്ക് കൊടുക്കാം. അതാരാ, എന്റെ അച്ഛനാ? അല്ല, നമ്മള് തന്നെ. ഞാനോ? ആ ഇനിയിപ്പോ ഞാനൊന്നും തന്നില്ല എന്ന് പറയരുത്. എന്നാ പിടിച്ചോ. എന്തുപറ്റി? ഒന്നുമില്ല. വില്ല് ഞാൻ അവിടെ പെയ്തോളാം. We find each other. It's beautiful. Takai! Dariyase! Yavame! Kanne ulura, kali. Aha, niyana. Njan vicharichu njananu. Oh, tamasha. Eda, enna kannittu endil thonnundo? എന്ത് തോന്നാൻ? നിനക്കെന്താ വട്ടായ? അതേടാ വട്ട് തന്നെ, പ്രേമത്തിന്റെ വട്ട്. പ്രേമോ? അതേടാ പ്രേമം, കൊടുമ്പിരി കൊണ്ട പ്രേമം. ഇവൻ എന്തൊക്കെ പറയണേ? എടാ അവളില്ലേ, അവള് ശീതള്. എടാ അവക്ക് എന്നോട് പ്രേമം പറഞ്ഞു. എടാ ഇത് കണ്ടാടാ, ഇത് അവള് തന്നോ. മോനെ, ഈ പ്രോഗ്രാം നല്ല കഴിഞ്ഞതാട്ടോ. എന്തെങ്കിലും പോസ്റ്റ് ഒടിച്ച് തീർക്കണം, കാശ് മേടിക്കാനുള്ളതാണേ. ഇവറ്റുകൾ ഇതുവരെ പോസ്റ്റ് ഒട്ടിക്കുന്ന ജോലി നിർത്തിയില്ലേ? കൺട്രി ഫെലോസ്. എന്തോ ഞാൻ വെറുതെ പറഞ്ഞു, നല്ല ആത്മാർത്ഥമല്ലൂട്ടാടിക്കുട്ടൻ. നിന്റെ അച്ഛൻ ചച്ചോ ഇതാരൊക്കെയാണ്? കോവമൊയിലാലിയാ? ഫെവിക്കോള് പോലെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലേ. അതല്ലേലും സ്നേഹമുള്ളവരാകുമ്പോ അങ്ങനെ തന്നെ അല്ലേ വേണ്ടേ? അതെ, ഇവന് കൊടുത്ത കാർഡ് ഞങ്ങൾ കണ്ടു, കാലക്കിട്ടുണ്ടട്ടാ. താങ്ക്സിലൊന്നും ഒതുക്കണ്ട, നല്ലൊരു ചെലവ് ചെയ്താൽ മതി. അത് മതി. ഈ ചെലവിന്റെ കാര്യം പറഞ്ഞല്ലോ, മുട്ടുകൾ തല്ലോടിക്കും ഞാൻ. ഗോപാ, നമുക്കേ സ്വാമിനാഥന്റെ ചാപ്റ്റർ ഒന്ന് ക്ലോസ് ചെയ്യണ്ടേ? നമുക്കാ ഒറ്റയ്ക്ക് അങ്ങനെ ക്ലോസ് ചെയ്താ മതി, അന്ന് വെറ്റി വെച്ചിട്ട് പോയതല്ലേ. ഞാൻ ചില സൂത്രങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദൈവമേ, അത് പാളി പോണേ. ഗോപാന്ന് സരോജം. അയ്യോ, അതിനല്ല, നീ ആ കണ്ണങ്ങടുത്തിട്ട് കൈ നീട്ടിയേ. ശരി, കണ്ണടച്ചു കൈ നീട്ടി. എന്നാ നീ ചോദിച്ച സാധനം? ഹായ്, മൊബൈൽ ഫോൺ. ഇത് ഹാൻഡ്സ് ഫ്രീ കിട്ടിയില്ലേ? പിന്നെ അതൊക്കെ കിട്ടി. ഹാൻഡ്സ് കടക്കാരൻ ഫ്രീ ആയിട്ട് വന്നതാണ്. എന്റെ പോക്കറ്റും ഫ്രീ ആയി. നമ്മുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചതല്ലേ സരോജും. ഗോപാ, ഞാനൊരു സർപ്രൈസ് കാണിച്ചേട്ടെ. എന്താ? അങ്ങോട്ട് നോക്കി. വൈദ്യണ്ണം മര്യാദയ്ക്ക് ആഹാരം ഒന്നും കഴിക്കാറില്ലേ, ആകെ ക്ഷീണിച്ചു പോയി. എന്റെ കൈ കിട്ടട്ടെ, ശരിയാക്കി തരാ ഞാൻ. ഓഹോ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നോ? അത് ശരി, ഇത്രയും നാളെ നമ്മുടെ മുമ്പിൽ കീരിയും പാമ്പും അഭിനയിക്കായിരുന്നല്ലേ. വാ, എന്താ പറയണ നോക്കാം. വേണ്ട ഗോപാ, താമ്പാടോ, ഇതൊക്കെ ഒരു രസമല്ലേ.
കാറിന്റെ സൈഡിൽ നിന്ന് നീല ഷർട്ടിട്ട് പഞ്ചാരടിക്കുന്നവനാ. മനസ്സിലായല്ലോ, എന്റെ അല്ലടാ അവന്റെ. ഓ, ഇനി അവൻ ആരും പറ്റിക്കരുത്. ചെല്ലി സരോജം, വല്ലപ്പോഴും എന്റെ പിറന്നാളിന് എന്റെ ഡാഡി സ്വിറ്റ്സർലൻഡിൽ നിന്ന് അയച്ചിരുന്ന സ്വിസ് ബോക്സുകളായിരുന്നു എനിക്ക് എന്നും അശ്വസം. ഈ പന്നി കാരണം ഞാൻ തല്ലു കൊണ്ടതിന് കൈയും കണക്കൂല. ഇങ്ങനെ വിഷമിക്കല്ലേ വൈദ്യന്ന, ഇനി ഞാനില്ലേ സ്വീറ്റ്സ് ഒക്കെ തിന്നു തീർക്കാൻ. നിന്നെയും സ്വന്തമാക്കി എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഗ്രാമത്തിലേക്ക് കുതിക്കണം. അതെവിടെയാ? സ്വിറ്റ്സർലൻഡ്. ഇതിന്റെ കവം എങ്ങനെയാ? എനിക്കറിയില്ല, കണ്ടിട്ട് സരോജത്തിന് ആങ്ങളയെന്ന് തോന്നണേ. ബാപ്പോ അങ്ങനെ എന്റെ മുതലാളി, നീ എന്തെങ്കിലും കഴിച്ചിട്ടോ. എന്താടാ, എന്നെ ഒന്നും ചെയ്യില്ല സാറേ, എന്നെ പഠിച്ചിട്ട് അവർ രക്ഷപ്പെട്ട് കളഞ്ഞതാ. ആ പ്രോപ്പർട്ടീസ് എല്ലാം ഇറക്കി ഷെഡിനകത്തോട്ട് വെച്ചോ, സൂക്ഷിച്ചു വേണം. ആ ശരി. എന്തുവാടെ ഇത്, എല്ലാം അഴിച്ചെടുത്തോണ്ട് വെളുപ്പിനെ എത്താന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്? അതെങ്ങനെ, ഇന്നലെ ഇവന്റ് കഴിഞ്ഞ് എന്തായിരുന്നു പൂരം? അടിച്ച് പൂക്കുറ്റിയായിട്ട് കിടന്ന് ഉറങ്ങിയിടത്ത് എണീപ്പിക്കാൻ പറ്റ പാട്. ഇവരെന്നെ എണീപ്പിച്ച കാര്യം പറഞ്ഞത് ലേശം ഓവറായിപ്പോയി. സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. പ്രോഗ്രാമിന്റെ സെറ്റപ്പിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. നജീബിന്റെ വരട്ട് അച്യുതൻ കുട്ടിക്ക് ശരിക്കും ഏറ്റെന്നാ പറഞ്ഞത്? അല്ലേ ഫിലിപ്പോച്ച, ഏറ്റില്ലെങ്കിൽ പിന്നെ അച്യുവേട്ടനെ മേലക്കാരെ പറഞ്ഞിടും തോന്നുന്നുണ്ടോ? കറക്റ്റ്. നാളെ തന്നെ അച്യുതം കുട്ടിയുടെ ഓഫീസ് പൂട്ടിച്ച് ആ പി എമ്മിനെ മീശ പഠിപ്പിച്ച് പൊട്ടും കുത്തിച്ച് നാട്ടുകാരുടെ മുന്നിൽ കൂടെ നടത്തും. നടക്കൂല. നടത്തിക്കും. അവനെ നടത്തിക്കുന്ന കാര്യമല്ല പിന്നെ അച്യുതം കുട്ടിയുടെ ഓഫീസ് പൂട്ടുന്നതും നടക്കൂല. അതെന്താ, നമ്മള് ജയിച്ച ഓഫീസ് പൂട്ടിക്കൊള്ളാന്ന് അവൻ വെല്ലുവിളിച്ചല്ലേ? അതിന് നമ്മൾ ജയിച്ചു നമ്മൾ സമ്മതിക്കണ്ടേ? എന്താ സമ്മതിച്ചാല്? കള്ളത്തരം കാണിച്ചാണ് ഈ ഓർഡർ തട്ടിയെടുത്തതെന്ന് അച്യുതം കുട്ടിക്ക് അറിയാം. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ആൾമാറാട്ടം നടത്തി ഓർഡർ പിടിക്കുന്നത് ഫൗളാണെന്ന്? ഇപ്പൊ ചായ കുടിച്ചാ ശരിയാവില്ല. നമ്മൾ ഏറ്റെടുത്ത ഇവന്റ് ഗംഭീരമായി. പിന്നെ ഇനി നോക്കൂ, ഫ്രണ്ട്സ് ഗ്രൂപ്പിനെ തോൽപ്പിക്കാൻ പറ്റിയ ഇവന്റുകൾ നടത്താൻ നമ്മളെ അന്വേഷിച്ച ആളുകൾ ഇങ്ങോട്ട് പറഞ്ഞു നാവെടുത്തില്ല. അതിനു മുമ്പ് കോളുമായിട്ട് ആരോ എത്തി. നമ്മുടെ ബെസ്റ്റ് ടൈപ്പ്. ഈശ്വരാ, ബാലുമാമ ചേട്ടാ, ഇതൊന്ന് പിടിച്ചേ. ബാലുമാമേ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ മോളെ? സുഖമായിട്ടിരിക്കുന്നു. ഇതേതാ ഈ അവതാരം? ആതിരയുടെ ഒരേ ഒരു അമ്മാവന ബാലേഷ്ണൻ നായർ, ബാലാജി എന്ന് വിളിക്കും. ഈ തമിഴ് തെലുങ്ക് സിനിമകളിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. സുനാമി വരും പോലെയാ, എപ്പോഴാ വരുന്നത് എപ്പോഴാ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പോകുമ്പോ എല്ലാം കൂടെ തൂത്തുവാരിക്കൊണ്ട് പോകും. ഏയ്, കുഴപ്പക്കാരനൊന്നുമല്ല, ശുദ്ധന. അല്ല, സുനാമി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. എന്നടാ നീ ഇപ്പിടി പാക്കറേ. അല്ല, ബാലമാമ ഇങ്ങോട്ടൊക്കെ വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ആലപ്പുഴയിലെ ഷൂട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നാം വന്നത്. ഒരു തമിഴ് പട ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ മറ്റന്നാ വരും. ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്നു, എല്ലാവരെയും ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുടിച്ചിട്ട് പോകാന്ന് നിനച്ചു. മുടിച്ചിട്ട് പോവാനാ? മുടിച്ചിട്ട് പറഞ്ഞ തീർത്തു എന്നർത്ഥം. ഞാൻ വിചാരിച്ചു മുടിച്ച്. നീ എന്തിനാ അങ്ങനെ വിചാരിക്കണേ? ഇവൻ ഏതാ? ഞാൻ നജീബിന്റെ ഫ്രണ്ടാ. ഇന്ത്യക്കാരാണ്ട് കുറച്ച് ബാക്കിലേക്ക് മാറിക്കടാ. ഈ ഗേറ്റിന്റെ മുമ്പിൽ കൂടെ വേണല്ലോ കളരിക്കലേക്ക് പോകാൻ. അപ്പൊ ഇവിടെ കേറി നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഞങ്ങളോടൊക്കെ ദേഷ്യായിരിക്കും. എതുക്കടി. അല്ല, ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ അറിയുമ്പോ ഒക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്. ഏത് ആണിന് ഏത് പെണ്ണാന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ഈശ്വരനാ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അമ്മാവ കൈയെടുക്ക്. നീ കെട്ടിയതാ? അല്ല, എന്തേ? ഈശ്വരൻ ഒരുപാട് കഷ്ടപ്പെട്ടു. മനസ്സിലായില്ല? നീ വളരെ ചീപ്പായിട്ടുള്ള സാധനമാണല്ലോ കഴിച്ചിട്ട്. ഇതൊക്കെ ഗവൺമെന്റ് നിർത്തി എന്ന് പറഞ്ഞിട്ട് അയ്യേ വന്നേ. ദാ, നിന്റെ മിക്സിങ് കറക്റ്റ് ആണോ നോക്കിയേ. അപ്പൊ നീ എന്റെ മിക്സി പഠിച്ചു അല്ലേ? എന്ത് കാര്യം, ഒറ്റത്തവണ കണ്ടാ മതി ഈ പി എമ്മിന്. നീ റൊമ്പ ഗട്ടിക്കാരൻ. ഏ, ഞാൻ കെട്ടിട്ടൊന്നുമില്ല. എടാ, ഗട്ടിക്കാരൻ എന്ന് പറഞ്ഞ സാമർത്ഥ്യക്കാരൻ എന്നർത്ഥം. ഓ, ആ ഗട്ടിക്കാരൻ. ആ, അപ്പൊ നമ്മ പറഞ്ഞു നിർത്തിയതെങ്കിൽ നാഗർകോവില് തെലുങ്ക് പടത്തിന്റെ ഷൂട്ടിംഗ്. കോവിലേതോ കല്യാണം കാണുന്ന ഹീറോയും ഹീറോയിനും. കറക്റ്റ് കറക്റ്റ്. ഹീറോയും ഹീറോയിനും റെഡി, അവര് കാണുന്ന കല്യാണത്തിനുള്ള പെണ്ണും റെഡി.
പക്ഷേ ചെറുക്കനായിട്ട് അഭിനയിക്കാൻ കൊണ്ടുവന്നവനെ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡയറക്ടർ കോദാണ്ഡരാമറെഡ്ഡി എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ബാലാജി, നീ കല്യാണ ചെറുക്കനായിട്ട് അഭിനയിക്കുന്ന ഒരു ഓർഡർ അന്ന് ഞാൻ ഇതുപോലെ ഒന്നുമല്ല, ഇതിലും പൂസായിരുന്ന സ്മാർട്ട് ആയിരുന്നു, ശിവാജി ഗണേശനില്ലേ അതുപോലെ. പിന്നെ ഒന്നും നോക്കിയില്ല, കേറി നിന്ന് താലി കെട്ടി ഫസ്റ്റ് ടേക്ക് ഓക്കെ. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ പുറപ്പെടാൻ ഒരുങ്ങുമ്പോ ദേവരുന്നു ആര്, ഞാൻ താലി കെട്ടിയ പെണ്ണിന്റെ ചേട്ടൻ രാമകൃഷ്ണനും നാട്ടുകാരും. എന്തിന്? കെട്ടിയ പെണ്ണിനെ ഇവിടെ ഇട്ടുണ്ട് പോയാ കൈയും കാലും വെട്ടുന്നു പറഞ്ഞ് എന്റെ ക്യാമറയും ബാഗും അവര് പിടിച്ചെടുത്തു. അപ്പൊ ആ പെണ്ണ് നടിയായിരുന്നില്ലേ? ഏയ്, ഷൂട്ടിംഗ് കാണാൻ വന്ന ആ പെണ്ണിനോട് എന്തൊക്കെയോ പറഞ്ഞ് വേഷം കിട്ടിച്ചത് ആ പ്രൊഡക്ഷൻ മാനേജർ തെണ്ടി. എന്നിട്ട്? എന്നിട്ടെന്താ, ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് ഞാൻ നാടു. ശാന്തി മുഹൂർത്തോ? ഫസ്റ്റ് നൈറ്റിംഗ്. ആ പിന്നെന്തിനാ അവിടുന്ന് പോകുന്നത്? അവിടെ തന്നെ കൂടായിരുന്നില്ലേ? അതെങ്ങനെയാ, അന്ന് എനിക്ക് നാട്ടിലൊരു ഭയങ്കര പ്രേമുണ്ടായിരുന്നു. എന്നിട്ട് അവരെന്ത് കെട്ടാഞ്ഞത്? സിനിമാക്കാരന് പെണ്ണ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ തണ്ട വേറൊരുത്തിനെ കൊണ്ട് അവളെ കെട്ടിച്ചു. എന്നാ പിന്നെ തിരിച്ച് നാഗർകോവിലേക്ക് പോകാരുന്നില്ലേ? ചെന്നാൽ അവരെന്റെ കൈയും കാലും തല്ലി ഒടിച്ച് അവിടെ ഇടും. പിന്നെ ഒരിക്കലും അവരെ കണ്ടിട്ടേ ഇല്ല? ഒരുപാട് സ്ഥലത്ത് ഞാൻ അവരെ അന്വേഷിച്ചു, പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. അന്ന് മുതൽ ഈ ക്യാമറയും തൂക്കി അലയാൻ തുടങ്ങിയതാ അശ്വത്ഥമാവിനെ പോലെ. ഓ, ഫ്ലാഷ് ബാക്ക് ആയിരിക്കും. അതേടാ, നീ ഇരിക്കേ. വേണ്ട വേണ്ട, ഞാനൊരു 1000 തവണ കേട്ട് ബോറടിച്ചതായി കഥ. 1000 അല്ല 10000 തവണ കേക്കണം, എന്നാലേ ഭാര്യയും കുട്ടികളും കുടുംബവും ഇല്ലാണ്ടായാൽ എന്താന്നുള്ള നൊമ്പര അറിയൂ. എന്ത് നൊമ്പരം, വീണടം വിഷ്ണു ലോകമെന്നും പറഞ്ഞ് പറന്ന് നടന്നൂടെ, സുഖല്ലേ? സുഖം പുറത്ത് നിൽക്കണവർക്ക് അങ്ങനെ തോന്നും, പക്ഷേ ഉള്ളിലെരിയണ തീ ആരും കാണില്ല. അതുകൊണ്ടാ പറയണേ, ഈ ബാലമാമയുടെ ഗതി നിനക്കുണ്ടാവരുത്, നിനക്കെന്നല്ല ആർക്കുണ്ടാവരുത്. ഞാനൊരു സത്യം പറയാം, വെള്ളടിച്ചിട്ട് പറയാണെന്ന് വിചാരിക്കരുത്. അമ്മാവും പറയും. നജീബ് നമ്മുടെ ആദരക്കുട്ടി. വേണ്ട, അതൊഴിച്ച് അമ്മാവിന് വേറെ വല്ലതും പറയാനുണ്ടോ? ഇതൊഴിക്കട്ടെ. ഒഴിക്കടാ, ഇവനോട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചിട്ടേ ഇവനെ ഞാൻ വിടും. ഒഴിക്ക്, വെള്ളമൊന്നും വേണ്ട. രാവിലെ ആരാണോ എന്തെങ്കിലും ഒന്ന് തിന്നാൻ നേരത്തെ ഏതെങ്കിലും പിശാചികൾ കയറി വരും. അയ്യോ, അമ്മാവനല്ല പറഞ്ഞത്, പുറത്ത്. മിസ്റ്റർ അച്യുതം കുട്ടിയില്ലേ? ആ ഉണ്ട്, വിളിക്കാം. അച്ചു. ഞങ്ങള് ഒരു വെഡ്ഡിംഗ് ഇവന്റിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. കുടിക്കാൻ? അതുണ്ട്. ഒന്നും വേണ്ട. ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. അല്ല, കുടിച്ചതേ ഉള്ളൂ. അങ്ങോട്ട്. നിങ്ങള് കല്യാണ പെണ്ണിന്റെ ആൾക്കാരോ അതോ? അയ്യോ, അച്ചുവേട്ടന് മനസ്സിലായില്ലേ, ഇതാണ് കുരച്ചന്റെ ടെക്സ്റ്റൈലിന്റെ പുതിയ മാനേജർ ജാക്കറ്റ് കോശി. ജാക്കറ്റ് കോശി അല്ല, ജേക്കബ് കോശി. അപ്പൊ പേര് മാറ്റിയാ? ഞാൻ കാഞ്ചിനാഥൻ. കാഞ്ചി ഇന്ന് വിളിക്കും. കാഞ്ചി വിളിക്കലല്ലല്ല, കാഞ്ചി വലിക്കലല്ലേ. കാഞ്ചിപുരം മീനാക്ഷി സിൽക്സിന്റെ മാനേജറാ. മീനാക്ഷിയുടെ ആ കല്യാണം? ഏത് മീനാക്ഷി? മീനാക്ഷി സിൽക്സിന്റെ ഒരേ ഒരു വാരിഷ്. ആര്? വാർണിഷ? വാർണിഷ് അല്ല, വാരിഷ് എന്ന് പറഞ്ഞ അവകാശി, മനസ്സിലായോ? അതുകൊണ്ട് മുതലിയാരയ്യാവുക്ക് ഒരേ നിർബന്ധം, കാഞ്ചീപുരത്ത് ഇതുവരെ ആരും കാണാത്ത കല്യാണം. കല്യാണത്തിന് ആരും കാണില്ലേ? അതല്ല, ഇതുവരെ നടക്കാത്ത ഒരു കല്യാണം. അപ്പൊ ഈ കല്യാണം നടക്കില്ലേ? കല്യാണം ഗംഭീരമാക്കണം എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെ പറ. അതായത് മീനാക്ഷി ബംഗ്ലാവും ബംഗ്ലാവ് മുതൽ കല്യാണ മണ്ഡപം വരെയുള്ള റോഡും കല്യാണ മണ്ഡപവും ഒക്കെ അലങ്കരിച്ച് ദേവലോകം പോലെ ആക്കണം. ആന, കുതിര, ചെണ്ടമേളം, പുലികളി, കഥകളി, താലപ്പൊലി, തിരുവാതിര എല്ലാം വേണം. ആ പിന്നെ മുതലിയാരയ്യാവുക്ക് വിദ്യാഭ്യാസം റൊമ്പ കമ്മി, അതിനാൽ കല്യാണം കൂടാൻ വരുന്നവർ കേൾക്കാൻ പാകത്തിൽ ഇംഗ്ലീഷ് പേശി ബന്ധുക്കളെ പോലെ നിൽക്കാൻ കുറച്ചുപേരെ കരുതിയേക്കണം. മുതലിയാരയ്യാവുടെ മൂത്ത പെണ്ടാട്ടി വിശാലാക്ഷി അമ്മാവുടെ ഐഡിയ. മൊയ്ലിയാര? മൊയ്ലിയാരല്ല, മുതലിയാര്. ആയിക്കോട്ടെ, അങ്ങേരുടെ ഏത് പെണ്ടാട്ടിയിലാണ് കല്യാണ പെണ്ണ്? അയ്യോ, മുതലിയാര് മീനാക്ഷിയുടെ ഒരേ ഒരു അമ്മാവനാ. പുള്ളിക്കാരന്റെ മൂത്ത പെണ്ടാട്ടിയിലെ മകൻ ശരവണനാണ് മാപ്പിളെ, മുറ മാപ്പിളെ. രണ്ടാമത്തെ പെണ്ടാട്ടിയിലുള്ള പെങ്കൊച്ചു മരതകം പ്ലസ് ടു ആയിട്ടേ ഉള്ളൂ. ഈ വിവരങ്ങളൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞപ്പോ പറ്റിയ പാർട്ടി ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ, പ്ലസ് ടു പെണ്ണിനെ കണ്ടത് ഇവിടെ ആരുമില്ല. അയ്യോ, പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടിട്ടല്ല ഈവന്റ് നടത്തുന്നത്, ഏൽപ്പിക്കാൻ. കഴിഞ്ഞ തവണ കാഞ്ചീപുരം പട്ടിന്റെ ലോഞ്ച് നിങ്ങൾ നജീബിനല്ലേ കൊടുത്തത്?
ഇതും അയാളെ തന്നെ ഏൽപ്പിച്ചാൽ മതി. സോറി മിസ്റ്റർ അച്യുതൻകുട്ടി, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പറ്റിയതാണ്. ഞങ്ങൾ അവിടെ പോയിരുന്നു, ഇത്രയും വലിയ തോക്കുള്ള പരിപാടി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഒന്നുകിൽ മീനാക്ഷി ബംഗ്ലാവും റോഡും, അല്ലെങ്കിൽ കല്യാണ മണ്ഡപവും റോഡും, ഏതെങ്കിലും ഒന്നേ നജീബിനെ കൊണ്ട് പറ്റൂന്ന് പറഞ്ഞു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത് വലിയ തുക വരുന്ന പരിപാടിയാ. വേണമെങ്കിൽ കല്യാണ മണ്ഡപവും പാതി റോഡും ഞാൻ ചെയ്യാം, ബംഗ്ലാവും പാതി റോഡും അയാൾ ചെയ്യട്ടെ. ഞാൻ ഒരു ഐഡിയ പറയാം, ഒന്നുകിൽ കല്യാണ മണ്ഡപവും പകുതി റോഡും അച്യുതൻകുട്ടി ചെയ്യട്ടെ, കാമാക്ഷി ബംഗ്ലാവും, ഏത് യക്ഷി ആയാലും ആ ബംഗ്ലാവും പകുതി റോഡും നജീബ് ചെയ്യട്ടെ. അത് തന്നെയല്ലേ അച്ചോട്ടനും പറഞ്ഞത്? ആണല്ലോ, എങ്കിൽ ടേക്ക് ഓക്കെ. എന്റെ അമ്മാവന സിനിമയിൽ വലിയ ക്യാമറമാനാമറനിന്നോട് വിശദീകരണം ചോദിച്ചില്ല. കുഞ്ഞുനാളിൽ നാഗർകോവിലായിരുന്നപ്പോ എം ജി ആറിന്റെ കൊറേ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്. നിന്റെ അമ്മയുടെ പേരെന്താ? വസുന്ധര. അയ്യേ, അപ്പൊ അതല്ല. ബാലമ്മാവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തമിഴും തെലുങ്കും പറയാൻ ഒരാളായ. അങ്ങനെ അറിയാനൊന്നുമില്ല. സത്യം പറഞ്ഞാ മുതലിയാരും അമ്മാവും ഒക്കെ മലയാളീസാ. പിന്നെ അപ്പനപ്പൂപ്പന്മാരായിട്ട് അവിടെ ബിസിനസ് തുടങ്ങിയതുകൊണ്ട് മുതലിയാരന്മാരായി പോയതാ. അപ്പോ നമുക്കിതങ്ങ് ഉറപ്പിക്കാല്ലേ? ഇവന്റ് നടത്തേണ്ട സൈറ്റ് വന്ന് കാണണം. ക്ലയന്റിന്റെ ഡിമാൻഡ്സ് അറിഞ്ഞ് ഡിസൈൻ ചെയ്ത് ബഡ്ജറ്റ് ഇട്ട് ഓക്കെ പറഞ്ഞ് എഗ്രിമെന്റ് സൈൻ ചെയ്താലേ ഞങ്ങൾ ഉറപ്പിക്കും. അതിനൊക്കെ ഇവിടെ ഈ കോശിയുണ്ട്. അപ്പോ പോകുന്ന വഴി നജീബിനെ കണ്ട് എല്ലാം ഫിക്സ് ചെയ്തോട്ടെ. നജീബ് പാതി ഏറ്റാലേ ഞാനുള്ളൂ. ഓക്കെ, അഡ്വാൻസ് എപ്പോഴാ വേണ്ടതെന്ന് വെച്ചാൽ എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ശരി, വരട്ടെ. എന്തായാലും എന്റെ പ്രാർത്ഥന കേട്ട് പരദൈവങ്ങൾ പറഞ്ഞു വിട്ടതായാണ്. നജീബ് നീയും വീണ്ടും ഒന്നിച്ചൊരു പരിപാടി ഏറ്റെടുത്തല്ലോ, സമാധാനായി. ഒന്നിച്ചൊന്നുമല്ല, ഈ പരിപാടി ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്താൻ കഴിയാഞ്ഞിട്ടുമല്ല. അവൻ ഈ മുറ്റത്ത് വന്നതെന്ന് വെല്ലുവിളിച്ചതുപോലെ എന്റെ മുന്നിലൊന്ന് കിട്ടാൻ വേണ്ടിയാ. നേർക്ക് നേരെ പൊരുതാൻ കിട്ടിയ ഒരു അവസരം ഞാൻ വിടില്ല. അപ്പൊ കോംപ്രമൈസ് ആയതല്ലേ? കോംപ്രമൈസ് അത് ഈ ജന്മത്തുണ്ടാവില്ല. അമ്മാവാ, ഇത് ഫയൽ വെച്ചേക്ക്. ശ്രീരാമലിംഗം മുതലിയാർ, മീനാക്ഷി സിൽക്ക്, മീനാക്ഷി ബംഗ്ലാവ്, കാഞ്ചിപുരം.